ആവി പറക്കുന്ന ജിഞ്ചർ ചിക്കനാണ്. ഇതും കൂട്ടി ഒരു പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വായിൽ വെള്ളം വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, അനീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ വരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചിക്കൻ വിഭവമായിട്ടാണ്. അതാണ് ജിഞ്ചർ ചിക്കൻ. അത് ജിഞ്ചർ ചിക്കനാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 15 മിനിറ്റാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം, മാക്സിമം 15 മിനിറ്റാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം. അതിലിടയ്ക്ക് നമുക്ക് ഈ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ സാധനം എടുത്തിട്ട്. ഒരു കുറച്ച് ഞാൻ ചിക്കൻ എടുത്തിട്ട്, ഇതിപ്പോൾ 2-3 ആൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സാധാരണ മസാലകളായ മഞ്ഞൾപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ഇതാ മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, അതുപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതൊരു പ്രത്യേക മസാലയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ ലസുൻ ലസുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. അതായത് ഇതിനിവിടെ പറയുന്ന പേരാണ് കാന്താ ലസുൻ മസാല എന്നാണ് പറയുക. അതായത് കാന്താ വെച്ച ഉള്ളിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുള്ളൊരു മസാലയാണിത്. ഇതും കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പെപ്പർ. പിന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ചിക്കനാണ്, അപ്പോൾ ജിഞ്ചർ നല്ലവണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങും. ആദ്യം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് എല്ലാ മസാലയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന കുറച്ച് കാന്ത ലസുൻ മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും, ഇതും എരിവുള്ള സാധനമാണ്. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ കുറച്ചിതാ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ അരച്ച് ചേർക്കാം. ഗാർലിക്കും ജിഞ്ചറും കൂടി അരച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കുറച്ച് വെള്ളം, കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർക്കുക. ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് ഒരു 3 വിസിൽ വരെ നമുക്ക്, 2-3 വിസിൽ വരെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. തുറന്ന പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ വേണമെങ്കിൽ ചിക്കൻ, പക്ഷേ അതിൻ്റെ കുഴപ്പമെന്തായിരിക്കും വെച്ചാൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് അത് എളുപ്പത്തിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഒരു കുക്കറിലാക്കിയതിന് ശേഷം ചിക്കൻ വരവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ബാക്കി പ്രോസസ്സ്, അതിൽ ഉള്ളി വഴറ്റുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളിത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 2-2.5 ഉള്ളി, ഒരു അടത്തരത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചെയ്യാം. അപ്പോൾ നമ്മളത് ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വേവാനുള്ള നമ്മുടെ മസാല മിക്സർ പ്രഷർ കുക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തായിരുന്നു പേരലായിട്ട് അടുത്ത പ്രോസസ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ കൂടി ആവശ്യമുണ്ട്. ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എന്താ നമ്മുടെ ഇത് ചൂടായി വന്നിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചൊന്ന് എണ്ണ ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് തരത്തിൽ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ആദ്യം തന്നെ നല്ലവണ്ണം വഴറ്റിയിട്ടുള്ളതും പിന്നെയുള്ളത് ബാക്കിയുള്ള ആവശ്യത്തിനുള്ളതും എടുക്കാവുന്നതാണ്. ബാക്കി അതായത് ആ ഒരു പച്ചയോട് കൂടി നമുക്ക് കഴിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒച്ച ഏകദേശം ഇവിടെ കേൾക്കുന്നുണ്ടാവും. ഏകദേശം 1 വിസിലടിച്ചു. ഇനി ഒരു വിസിലും 1/2 വിസിലും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് എളുപ്പത്തിലായി കിട്ടുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൂടുതലാവാൻ പാടില്ല. അഥവാ ഇല്ലെങ്കിൽ നമുക്ക് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. സാധാരണ ഇതിൽ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കും. അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ചേർക്കാത്ത ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നല്ല ഉള്ളി വഴന്ന് വരുന്നുണ്ട്. അതിൻ്റെ ആ ഇത് കണ്ണിലോട്ട് ഇങ്ങനെ കയറുകയാണ്. കണ്ണിലോട്ട് കയറുമ്പോണ്ടല്ലോ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. അല്ലേ തന്നെ ചൂടിട്ട്, നല്ല ചൂടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇത് കൂടെ ഈ കണ്ണിലോട്ടേക്ക് അടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര പുകത്തിൽ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഏകദേശം നല്ല ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു കൂടുതലാവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു 50% ആയാൽ മതി. അതായത് പലതരത്തിൽ, അതായത് ഒന്ന് പച്ച തരത്തിലുണ്ടാവും, ഒന്ന് ഒരു 1/2 ബോയിൽഡ്, അല്ലെങ്കിൽ ഇതിനിപ്പോൾ ചിക്കനും കൂടി ഇട്ട് നമുക്ക് വഴറ്റുമ്പോൾ അത് ഫുൾ ബോയിൽഡ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആവണമെന്നില്ല ഈ സമയത്ത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ടേക്ക്. അതായത് ഇതിനാവശ്യമുള്ള ചിക്കൻ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, ഇതിനാവശ്യമുള്ള
മഞ്ഞൾ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാൽ ടീസ്പൂൺ ഇതിനും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നല്ല മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ട മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർക്കും, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, കാരണം മസാല ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഇത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ടോ, ഒരു പ്രത്യേക റെഡ് കളറായി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജിഞ്ചർ ചിക്കനാണ്. അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയൊന്നും ഉപയോഗിക്കാത്തത്. ഇതിൽ ചെറിയ നമ്മുടെ സാധാരണ ഈ മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല മസാലയായി വരുന്ന മണം ഇപ്പോൾ തന്നെ മൂക്കിലോട്ട് കയറുന്നുണ്ട്. ഇനി ഇതായിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നല്ല പൊറോട്ട ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മടക്ക് മടക്കില്ല പൊറോട്ട, അതും കൂടി ഒരു പിടി പിടിക്കണം ഇതിൻ്റെ പുറം. അതാണ് നമ്മളെ ലക്ഷ്യം. രാത്രി ഏകദേശം 12:30 ആയി. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം വേണം ഒരു പിടി പിടിക്കാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിലോട്ടേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ നമ്മൾ ആവിയൊക്കെ കളഞ്ഞു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ചിക്കനിൽ നിന്നും കുറേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണം ഒരു ചിക്കൻ്റെ ഈ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല ആയി വരുന്ന ഇത് ചിക്കനും ഇതൊക്കെ കൂടി ഒന്നിന് പെരട്ടി വരും. നല്ല പെരട്ടി എടുക്കുകയാണ്. നമുക്ക് ആ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയോ. നമ്മളിതിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഉപയോഗിക്കുന്നില്ല അവരുടെ. പക്ഷേ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഗാർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. തക്കാളി നമ്മളുടെ ഇതിൻ്റെ ഭാഗമായിട്ട് കറിയുടെ ഭാഗമായിട്ട് വരില്ല, അതിന് മുകളിൽ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. കുറച്ച് സ്റ്റൈലിന് വേണ്ടിയിട്ട് മാത്രം. ഏകദേശം നല്ലവണ്ണം മിക്സായി വരുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഇനി ഇപ്പോൾ എന്ത് ചെയ്യാം, ചേട്ടാ നമ്മളെ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകുണ്ട്, അതൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല കച്ചകച്ചകച്ചയായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഏകദേശം നല്ല മണവും നല്ല മസാലയും എല്ലാം കൂടി അങ്ങ് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാം ചേട്ടാ, രണ്ട് തരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാത്രം. അതിനുശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി വെള്ളം കൂടി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാ വെള്ളവും മസാലയും വാങ്ങിച്ചിട്ട് ഇരുതാം. ഇനി എന്താ ചെയ്യേണ്ടത്, ചേട്ടാ കയ്യിൽ താഴെ പോകാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ താഴെ പോയി. ഇത് കുറച്ച് ചിക്കൻ മസാലയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വേദറി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഇളക്കി അങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാല നല്ല ചിക്കൻ മസാലയുടെ മണവും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി അങ്ങായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഏകദേശം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ടേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മുകളിലോട്ടേക്ക് വേദറി കൊടുത്ത് ഇളക്കിയെടുക്കുകയാണ്. ഒരു സ്മെല്ലിനും വേണ്ടിയിട്ടാണ് ഇത്രയും കുരുമുളക് കൂടി വിതറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ഉള്ളി കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തുകയാണ്. ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഉള്ളിയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതാ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ജിഞ്ചർ മുഴുവനായും അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് കറിവേപ്പിലി. എന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കാം. ഒരു ഡ്രൈ ആയിട്ടായിരിക്കും, അതായത് വെള്ളമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരായിട്ടാണ്. ഒരു നെയ്ച്ചോറ് വരെ പോവാം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാം. നമ്മുടെ നെയ്ച്ചോറ് വരെ ഓക്കെ ഒപ്പിക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു 15 മിനിറ്റിൻ്റെ ഐറ്റമാണെന്ന്. 15 മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ, എക്സാക്ട്ലി ടൈം അറിയാൻ 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. പാരലായിട്ടാണ് നമ്മൾ ചെയ്തത്, ചിക്കൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ബാക്കിയെല്ലാം ചെയ്ത് നമ്മൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ തീർത്തു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ചേട്ടാ, നമ്മുടെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് മാറ്റി കൊടുക്കാം. എനിക്ക് കുറച്ച് കൂടുതൽ എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പറയുകയാണെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എരിവ് കുറച്ചിട്ട് ചെയ്യണം. ഇതാ ഫ്രണ്ട്സ് നല്ല ചൊവ ചൊവയുള്ള നല്ല ജിഞ്ചർ ചിക്കൻ. എന്താ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും, ജിഞ്ചറിൻ്റെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള, അതായത് ജിഞ്ചർ ചിക്കൻ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നീളത്തിൽ തന്നെ അരിയണം. കുറച്ച് ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യം തീർക്കാം, ബാക്കിയുള്ള ഭാഗം നിങ്ങൾ നീളത്തിൽ തന്നെ അരിയണം ഓർമ്മിക്കണം. അപ്പോൾ അതാ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, മറക്കാതെ പ്രസ് ചെയ്യുക. ഇനി ആരെങ്കിലും തന്നെ നമ്മുടെ വീഡിയോ കാണാൻ വിട്ടുപോയിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്കും ഡിസ്ലൈക്കും ചെയ്യാം, അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ നമുക്കതൊരു പോസിറ്റീവാണ്, പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാ വീഡിയോസും കാണുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ്. അവിടെ ഒന്ന് ഒരു ഫോളോ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, പുതിയ വീഡിയോയുമായി അടുത്ത തന്നെ കാണാം.